الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة فكل بدعة ضلالة فكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا ايها الذين امنوا اذا نودي للصلاه من يوم الجمعه فاسعوا الى ذكر الله وذروا البيع
ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളും അനുസരിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ഉൾക്കൊണ്ട് പരമാവധി ഒരു വിശ്വാസിയായി ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഇഖ്ലാസോടുകൂടിയുള്ള സൽക്കർമ്മങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മുടെ ഇരുത്തത്തെ നാളെ സ്വർഗത്തിൻ്റെ മഹനീയമായ ആ സദസ്സിൽ പരലോകത്ത് നമുക്കനുകൂലമായി സാക്ഷി പറയുന്ന ഒരു ഇരുത്തമാക്കി അള്ളാഹു ഈ ജുമഅയെ മാറ്റട്ടെ. നമ്മളൊക്കെ നമ്മെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, അള്ളാഹു പഠിപ്പിച്ചതുപോലെ നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളൊരുപാട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ തന്നെയും അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. ഓരോ കർമ്മങ്ങൾക്കും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതെല്ലാ ഇബാദത്തുകളിലും തന്നെയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മുസ്ലിം മുടങ്ങാതെ നിർവഹിക്കേണ്ട നമസ്കാരം. നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ അള്ളാഹുവും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്ന, നമ്മെ ഏറെ സ്നേഹിക്കുന്ന, നാം ഒരിക്കലും നരകത്തിൽ പോകരുത് എന്നാഗ്രഹിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ റബ്ബുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം, നാം സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാർ, കുടുംബക്കാർ, ഇവരൊക്കെയായി നല്ലൊരു ബന്ധമുണ്ടാകണമെന്നുള്ള നമ്മുടെ ആഗ്രഹമാണ്. ഒരു മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത്, ഞാൻ ഏറ്റവും നല്ല ബന്ധം പുലർത്തേണ്ടത് എൻ്റെ സൃഷ്ടാവുമായിട്ടായിരിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖറബുമാ യകൂനു ലഅബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരു ദാസൻ തൻ്റെ റബ്ബുമായി ഏറ്റവും അടുക്കുന്ന ഒരു സമയമുണ്ട്, നമസ്കാരത്തിലെ സുജൂദിൻ്റെ വേള. അതുകൊണ്ട് ഫഅക്സിറു അദ്ദുആ, നിങ്ങൾ ദുആ ആ സമയത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടാക്കുന്ന ഒരു കർമ്മമാണ് നമസ്കാരം എന്നുള്ളതാണ്. രണ്ടാമത് ഖുർആൻ പറഞ്ഞത് സ്വഭാവ വിശുദ്ധിയാണ്. ഒരാൾ കൃത്യമായ നമസ്കാരക്കാരനാണെങ്കിൽ അവനിൽ സ്വഭാവ വിശുദ്ധി ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ നമസ്കരിച്ചിട്ടും നമ്മുടെ സ്വഭാവത്തിൽ വിശുദ്ധി ഉണ്ടാകുന്നില്ലെങ്കിൽ തകരാർ നമുക്കല്ല, മറിച്ച് നമ്മുടെ നമസ്കാരത്തിലാണ്. അള്ളാഹ് പറഞ്ഞതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആകുന്നില്ല നമ്മുടെ നമസ്കാരം എന്നുള്ളതാണ്. പണ്ഡിതന്മാർ തെളിവുകളുടെ സഹായത്തോടെ 10-16 ഗുണങ്ങൾ നമസ്കാരത്തിൻ്റെ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഉദ്ദേശിച്ച ഒരു വിഷയം പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. പ്രധാനമായ രണ്ടാമത്തെ ഒരു ഗുണമെന്ന് പറയുന്നത് സ്വഭാവ വിശുദ്ധിയാണ്. ഇപ്പം ഖുർആനിൽ 29:45 വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ നമസ്കാരം മുറ പോലെ നിലനിർത്തേണമേ, തീർച്ചയായും നമസ്കാരം നിങ്ങളിൽ നിന്നുണ്ടാവുന്ന എല്ലാ മ്ലേച്ഛതകളെയും തടയുന്നതാണ്, എല്ലാ വൃത്തികേടുകളെയും തടയുന്നതാ. അവ കൃത്യമായി നമസ്കരിച്ചാൽ അതൊന്നും ഉണ്ടാവില്ല. മൂന്നാമതായി, സ്വർഗത്തിലുള്ള
സ്വർഗപ്രവേശനമാണ്, സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനമാണ് നമസ്കാരത്തിലൂടെ ലഭ്യമാകുന്നത്. ഇതേപോലെ സക്കാത്ത്, നമുക്കറിയാം സമ്പത്ത്, സമ്പത്തിലുള്ള പൂർണ്ണമായ ശുദ്ധീകരണമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. നാളെ ഞാനിവിടെ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത്, സമ്പത്ത്, സ്വർണം ഇതൊന്നും നാളെ അള്ളാഹു നരകത്തിലിട്ട് ചൂടുവെച്ച് എൻ്റെ ശരീരത്തിൽ അതുകൊണ്ട് എന്താ പറയുക, ഇസ്തിരിയിടുന്ന അവസ്ഥയുണ്ടാവരുത്, ചൂട് വെച്ച് തരുന്ന അവസ്ഥയുണ്ടാവരുത്. അങ്ങനെ ഒരു ശിക്ഷയാണ് ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നത്. ഈ നീ പിടിച്ചു വെച്ച, കൊടുക്കാതെ വെച്ച ഈ സ്വത്തുക്കൾ, സമ്പത്തുക്കളെല്ലാം നാളെ അള്ളാഹു അഗ്നിയിലിട്ടുരുക്കി അതൊരു ലോഹമാക്കി മാറ്റി അത് നിന്റെ മുഖത്തും ശരീരഭാഗങ്ങളിലും വെച്ച് പൊള്ളിച്ചു കളയും എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തിക മേഖലയിലെ പൂർണ്ണമായ ശുദ്ധീകരണമാണ് സക്കാത്തിൻ്റെ ലക്ഷ്യം. ഹജ്ജിനെ നമുക്കറിയാം, അപ്പോൾ ഹജ്ജ് കഴിഞ്ഞതേ ഉള്ളൂ. ഓരോ ഹാജിമാരും ആഗ്രഹിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരു കുഞ്ഞി ഭൂമിയിലേക്ക് പറന്നു വീഴുമ്പോൾ ആ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ പരിശുദ്ധനാണ്. അതുപോലെയാണ് ഹജ്ജ് കഴിഞ്ഞ ഒരാൾ മടങ്ങുന്നത്, അള്ളാഹു അത് സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ. അപ്പോൾ ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് എൻ്റെ ഈ ഹജ്ജ് എനിക്ക് നാളെ സ്വർഗപ്രവേശനത്തിന് കാരണമാകണം, എനിക്ക് ഈ ഭൂമിയിൽ പിറന്നു വീണ ഒരു കുഞ്ഞിനെ പോലെ പരിശുദ്ധനാകാൻ ഈ ഹജ്ജ് കൊണ്ട് കഴിയണം, ഇതൊരു ഹജ്ജ് ലക്ഷ്യം വെക്കുന്ന, അത് നിർവഹിക്കുന്ന ഒരാളുടെ ലക്ഷ്യമാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇതുപോലെ നാം ഓരോ ആഴ്ചയും ഒത്തുകൂടുന്ന യൗമുൽ ജുമഅ, സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ്, ഈ ജുമഅയ്ക്ക് ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. ആ ഒരു കർമ്മം കേവലമായ ഒരു കർമ്മമായി നിർവഹിക്കപ്പെട്ടു എന്നതുകൊണ്ട് അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഇപ്പം എത്രയോ നമസ്കാരക്കാരുണ്ട്, അവരുടെ നമസ്കാരം കൊണ്ട് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാത്തത് അള്ള എങ്ങനെയാണോ നമസ്കരിക്കണം എന്ന് പറഞ്ഞ് അതുപോലെ നമസ്കരിക്കാത്തത് കൊണ്ടാണ്. എത്രയോ ഹജ്ജിന് പോയി വരുന്ന ആളുകളുണ്ട്, പക്ഷേ കള്ളക്കടത്ത് കേസുകളിലും കഞ്ചാവ് കേസുകളിലും ഒക്കെ ഈ ഹാജിമാർ തന്നെ പിടിക്കപ്പെടുന്നു. അള്ള എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതുപോലെ അവർ ഹജ്ജ് ചെയ്ത് മടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പം ജുമഅ എന്തിനാണോ ആ ലക്ഷ്യം കൃത്യമായി പൂർത്തീകരിക്കപ്പെടുമ്പോഴേ ഒരു ജുമഅ കൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. അത് പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പം ജുമഅയ്ക്ക് രണ്ട് പ്രധാന ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമസ്കാരത്തിൻ്റെ മുമ്പ് നിർവഹിക്കപ്പെടുന്ന വളരെ ഹ്രസ്വമായ ഖുതുബയ, രണ്ടാമത്തേത് നമസ്കാരമാണ്, രണ്ട് റക്കായത്ത് നമസ്കാരമാണ്. അത് പൂർണ്ണമായ നമസ്കാരം, അത് നാല് റക്കായത്ത് രണ്ടായി ചുരുക്കിയതല്ല. ജുമഅ ഒരു കാമിലായ നമസ്കാരമാണ്. റസൂൽ അല്ലാഹു സുബ്ഹാനഹു വതആല ജുമഅ എന്ന ഒരു അധ്യായം തന്നെ ഖുർആനിൽ ഉണ്ട്, സൂറത്തുൽ ജുമഅ. അതിലെ 9-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയത്തെ പറ്റി പറയുന്നുണ്ട്, നിങ്ങൾ ജുമഅയ്ക്ക് എത്തണം. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമഅ, ജുമഅ ദിവസം നിങ്ങൾ അതിൻ്റെ നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ, ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ ഓടിയെത്തണം. വദറുൽ ബൈഅ, നിങ്ങളുടെ ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, അതാകുന്നു നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ആയത്ത് കഴിഞ്ഞു. പിന്നെ അടുത്ത ആയത്ത് എന്താ അല്ല പറയുന്നത്? ഫഇദാ ഖുദിയത്തി സ്വലാത്തു ഫൻതഷിറു ഫിൽ അർള, നിങ്ങൾ ആ ജുമഅയുടെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ നിങ്ങൾ വ്യാപൃതരായിക്കൊള്ളുക. വബ്തഗൂ മിൻ ഫദ്ലില്ലാ, നിങ്ങളുടെ മഈഷത്തിനെ നിങ്ങൾ അന്വേഷിച്ചുകൊള്ളുക, തേടിക്കൊള്ളുക. കച്ചവടമാണോ കൃഷിയാണോ അതിൽ നിങ്ങൾ ഏർപ്പെട്ടുകൊള്ളുക. വദ്കുറുല്ലാഹ കസീറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ഒരുപാട് ഓർക്കുകയും ചെയ്യുക നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. അപ്പം ഈ ആയത്തിൽ, ഈ രണ്ടായത്തിലൂടെ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താം. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെന്താ, ഫസ്അഉ ഇലാ ദിക്രില്ലാ, ജുമഅയ്ക്ക് വേണ്ടി വിളിമുഴങ്ങിയാൽ നിങ്ങൾ ഫസ്അഉ, നിങ്ങൾ ധൃതി കൂട്ടുക, വേഗത്തിലെത്തുക, ഓടിയെത്തുക എന്നാണ് അവിടെ ആ പദത്തിൻ്റെ അർത്ഥം. നമ്മളറിയാം ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ സഫയുടെയും മർവയുടെയും ഇടയിൽ എന്ത് ചെയ്യാറുണ്ട്, സഹി ചെയ്യാറുണ്ട് അല്ലേ, സഹി എന്നാ പറയുക, അപ്പോൾ അല്പം വേഗതയിലാണ്.
എന്നതുപോലെ ഫസ്ഹാവു നിങ്ങൾ ധൃതി കൂട്ടിയെത്തുക എന്നുള്ളതാണ്. ഈ ആയത്തിനെ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവർ വിശദീകരിച്ചത്? അതിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറയുകയാണ്, വലൈസൽ മുറാദു ബിസ്സഈഹുന അൽ മഷിയു സരീഅ. ഇവിടെ അല്ലാഹ് ഫസ്ഹാവു എന്ന് പറഞ്ഞത് നിങ്ങൾ വേഗത്തിൽ നടന്നു വരിക എന്ന ഉദ്ദേശത്തിലേ അല്ല, നിങ്ങൾ ധൃതി കൂട്ടി വരിക എന്നുള്ള ഉദ്ദേശത്തിലേ അല്ല. ആ ജുമഅയെ എങ്ങനെയാണോ നിങ്ങൾ പരിഗണിക്കേണ്ടത് ആ രൂപത്തിൽ നിങ്ങൾ പരിഗണിച്ചെത്തണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയ്യത്ത് കൊണ്ടും കൽബ് കൊണ്ടും നിങ്ങൾ ധൃതി കൂട്ടുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താ നിയ്യത്ത് കൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ജുമഅയാണ്, ആ നിയ്യത്തിൽ ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങി ആ പരിഗണനയോടുകൂടി നിങ്ങൾ മനസ്സറിഞ്ഞ് ജുമഅയ്ക്ക് വേണ്ടി എത്തുക. മറ്റൊരു വിശദീകരണമായി പറയുന്നത് പിന്നെ അൽ മഷിയു ബിൽ ഖദം, നിങ്ങൾ കാലുകൊണ്ട് നടന്ന് ജുമഅയ്ക്കെത്തുക എന്ന് പറയുന്നുണ്ട്. എന്തായാലും ശരി, ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താ, ജുമഅയുടെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ പെട്ടെന്ന് പള്ളിയിലേക്ക് ഓടിക്കോളി എന്നല്ല, അതും ഫസീങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിന് എന്താണോ തഫ്സീർ മുഫസ്സിറുകൾ കൊടുത്തിട്ടുള്ളത് അതിനെതിരായിട്ടാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും ജുമഅയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ നേരമാകുമ്പോഴേക്കും ഒരു ബേജാറായി, വൈകിയോ ഖുതുബ തുടങ്ങിയോ വൈകിപ്പോയോ ആ ഒരു ബേജാറിലാണ് നമ്മളൊക്കെ ജുമഅയ്ക്ക് ഓടിയെത്തുന്നത്. എന്താണ് മുഫസ്സിറുകൾ പറഞ്ഞ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്? അങ്ങനെയല്ല ജുമഅയ്ക്ക് വരേണ്ടത്. വളരെ അതബോടുകൂടി അതിൻ്റെ വക്കാറോടുകൂടി ഗാംഭീര്യത്തിൽ ആ ഒരു നിയ്യത്തിൽ നേരത്തെ നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങി വന്ന് പള്ളിയിൽ സമാധാനത്തിൽ വന്നിരിക്കണം, എന്നിട്ട് നിങ്ങൾ ആ ജുമഅയെ ആ ഖുതുബയെ പ്രതീക്ഷിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. രണ്ടാമത് ഇലാ ദിക്കിരില്ല എന്നാ പറഞ്ഞത്, നമസ്കാരത്തിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതല്ല. ആദ്യം പറഞ്ഞു ജുമാ നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞു ഇലാ ദിക്കിരില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്കിറിലേക്ക് വരിക. രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞ എന്താ, ഫൈദാ ഖുദിയത്തി സ്വല, നമസ്കാരം നിർവഹിക്കപ്പെട്ടാൽ എന്നാണ്. വരാൻ പറഞ്ഞത് ദിക്കിറിലേക്കും പോകുമ്പോൾ പറഞ്ഞത് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദിക്കുറുള്ള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ, തഫ്സീറു തബരി ഉണ്ട്, പൂർവിക തഫ്സീറാണ് തഫ്സീറു തബരി, പണ്ടേ ഉള്ള തഫ്സീറാണ്, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന തബരിയുടെ തഫ്സീർ. അവിടെ ഇമാം തബരി റഹ്മഹുള്ള പറയാണ്, تبارك وتعالى بالسعي إليه عباده المؤمنين فإنه موعظة الإمام في خطبته. എന്താ പറഞ്ഞത്? ഇവിടെ ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹ് കൽപ്പിച്ചിട്ടുള്ള എന്താണ്, തന്റെ ദാസന്മാരോട് വിശ്വാസികളോട് അല്ലാഹ് കൽപ്പിക്കുന്ന എന്താ, ഫഇന്നഹു മൗഇലത്തുൽ ഇമാമി ഫി ഖുതുബതിഹി, അവിടേക്ക് നിങ്ങൾ ധൃതിയിൽ വരണം എന്ന് പറഞ്ഞാൽ ഇമാം അവിടെ നിർവഹിക്കുന്ന ആ ഖുതുബയിലെ വഅള് നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് പെട്ടെന്ന് എത്തണം എന്നുള്ളതാണ്. ഖുതുബയിലേക്ക് എന്ന് പോലുമല്ല, ഖുതുബയിലെ വഅള് എന്നാ പറഞ്ഞത്, എന്താ ഖുതുബയിലെ പ്രധാനപ്പെട്ട ഒരു റുക്കിനാണ് എന്ത് വഅള് എന്ന് പറയുന്നത്, ഉപദേശം, ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുക എന്നുള്ളത്. ഇത് നമ്മളിപ്പോൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ റുക്കിനുകളുണ്ട്, ഹംദും സ്വലാത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലെ വഅളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ മൗഇളത്ത്, ഈ ഉപദേശം നമുക്ക് ജുമാ ഖുതുബയിലൂടെ മനസ്സിലാകുമ്പോഴേ നമ്മുടെ ജുമഅയുടെ യഥാർത്ഥ ലക്ഷ്യം, അല്ലാഹ് എന്താണോ ഉദ്ദേശിച്ചത്, റസൂലുള്ള എന്താണോ ഉദ്ദേശിച്ചത്, ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നിർവഹിക്കപ്പെടുന്ന ഖുതുബ ആളുകൾക്ക് മനസ്സിലാവണം, അതിലെ ഉപദേശങ്ങൾ മനസ്സിലാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ എന്ന് പറഞ്ഞാൽ മിമ്പറിൽ കയറിയാൽ പ്രവാചകന്റെ ഭാവം മാറും. പ്രവാചകൻ വളരെ കരുത്തോടുകൂടി ശക്തിയോടുകൂടി സംസാരിക്കും, പ്രവാചകന്റെ മുഖം ചുവക്കും. വളരെ ഗൗരവത്തിലാണ് റസൂലുള്ളയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജുമാ ഖുതുബകൾ. അവിടെ കാണാം, കാന അന്നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉ ആയാത്തുൽ ഖുർആനി വയുദക്കിറുന്നാസ്, ഖുർആൻ വചനങ്ങൾ ഓതിക്കൊണ്ട് ആളുകളെ ശരിക്ക് ഉത്ബോധിപ്പിക്കും, ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അത് സ്വഹാബികളിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്, പല സ്വഹാബികളത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന സൂറത്ത് ഞാൻ പഠിച്ചത് പ്രവാചകന്റെ ഖുതുബയിൽ നിന്നാണ്, ഇന്ന മസ്അല ഞാൻ പഠിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖുതുബകളിൽ നിന്നാണ്. അതുപോലെ തന്നെ വിശ്വാസ സംബന്ധമായി ഇന്ന ഇന്ന കാര്യങ്ങൾ പഠിച്ചത് ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖുതുബയിൽ നിന്നാണ്. ഇപ്പം മനസ്സിലാകാത്ത ഭാഷയിൽ നിർവഹിക്കപ്പെടുന്ന ഖുതുബയിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഖീദ പഠിച്ചത്
ഞാൻ ഇന്ന ഇന്ന നമസ്കാരത്തെ പറ്റി പഠിച്ചത്, ഞാൻ നോമ്പിനെ പറ്റി പഠിച്ചത്, ഞാൻ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഹറാം ഹലാലുകളെ പറ്റി പഠിച്ചത് ഞാൻ ഇന്ന ഖുത്ബയിൽ നിന്നാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ? അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിക്കുന്നു, ഒരാൾ കയറി വരുന്നു പള്ളിയിലേക്ക്. അയാൾ വന്ന ഉടനെ അവിടെ ഇരിക്കുന്നു. അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, സ്വല്ലൈതയാ ഫുലാൻ, സഹോദര നീ തഹിയത്ത് നിസ്കരിച്ചോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ ഇല്ല. അപ്പോൾ അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കും എഴുന്നേൽക്ക്, ഫർകഅ റകഅത്തൈൻ, എന്നിട്ട് രണ്ട് റകഅത്ത് ലഘുവായി നമസ്കരിച്ച് വേഗം ഇരിക്ക്. അയാൾ എഴുന്നേറ്റു, നമസ്കരിച്ച് അവിടെ ഇരിക്കുകയും ചെയ്തു. ഈ ലക്ഷ്യം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കിതാബ് നോക്കി, നുബാത്തിയ ഖുതുബ നോക്കി അതിലിങ്ങനെ വായിച്ചു പോവാൻ, ഇതൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയല്ല. ആ ഒരു ഖുതുബയിലൂടെ ജുമഅയുടെ ലക്ഷ്യം ഒരിക്കലും പൂർത്തീകരിക്കപ്പെടുന്നുമില്ല. ഇനി നമ്മൾ ആലോചിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നമസ്കാരം സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട്, സ്വല്ലു കമാ റഅയ്തുമുനീ ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക, ഒരു മാറ്റവും വരാൻ പാടില്ല. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ നമസ്കാരം മലയാളത്തിലാക്കിക്കൂടെ? പാടില്ല. മലയാളത്തിൽ പോയിട്ട് അറബിയിൽ പോലും നമുക്ക് ഉദ്ദേശിച്ച രൂപത്തിൽ മാറ്റാൻ പാടില്ല, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ നീ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടണം. ഒരാൾ അർറഹ്മാനു അക്ബർ എന്ന് പറഞ്ഞു, അയാളുടെ നമസ്കാരം ബാത്തിലാണ്, അയാളുടെ നമസ്കാരം ബാത്തിലാണ്. അതുപോലെ ഒരാൾ റുക്കുവിൽ പറയുന്നു അള്ളാഹു അക്ബർ, റുക്കുവിലേക്ക് പോകുമ്പോഴല്ല, റുക്കുവിൽ പറയുന്നു അള്ളാഹു അക്ബർ, അയാളുടെ നമസ്കാരം ശരിയാവില്ല. സുജൂദിൽ പറയുന്നു അള്ളാഹു അക്ബർ, അയാളുടെ നമസ്കാരം ശരിയാവില്ല. കാരണം എന്താ? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്ർ എന്താണോ അത് അതേപടി പറയണം. നമസ്കാരത്തിന് കൈകെട്ടുമ്പോൾ അറബി ഭാഷയിലായാൽ മതിയല്ലോ, അതുകൊണ്ട് ഞാൻ അർറഹ്മാനു അക്ബർ എന്ന് പറഞ്ഞ് ഒരാൾ കൈകെട്ടിയാൽ അയാളുടെ നമസ്കാരം ബാത്തിലായിപ്പോവും. അപ്പോൾ പദാനുപദമായി നമസ്കാരം എങ്ങനെയാണോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയായിരിക്കണം. എന്നാൽ ജുമാ ഖുത്ബയുടെ വിഷയത്തിൽ, അത് അതിൻ്റെ ഭാഷയുടെ വിഷയത്തിൽ, അറബിയല്ലാത്ത ഒരു ഭാഷയിൽ ഖുത്ബ നിർവഹിക്കപ്പെടരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിലക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു നിന്നുണ്ടായിട്ടില്ല. മാത്രമല്ല, മദ്ഹബിൻ്റെ ഇമാമിയങ്ങളിൽ ആരും ഖുത്ബയിലെ വഅള് അറബിയിലായിരിക്കണം, എല്ലാം അറബിയിലായിരിക്കണം എന്നവരാരും ജുമഅയുടെ മസ്അലകളും ഖുതുബയുടെ മസ്അലകളും ചർച്ച ചെയ്തെടുത്ത് അവരാരും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇമാം ഷാഫിഈ റഹ്മഹുള്ള പറഞ്ഞത്, അതിലെ ഉപദേശങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന അവരുടെ ഭാഷയിൽ നൽകുന്നതിന് യാതൊരു കുഴപ്പവുമില്ല, അത് ജുമഅയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. പല ആളുകൾക്കും പേടി ജുമഅ ബാത്തിലാകുമോ എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഈ ജോലി ചെയ്യുന്ന ഈ നാട് തന്നെ, ഈ കുവൈറ്റ്, ഇവിടുത്തെ മതകാര്യ വകുപ്പ് ഇവിടെയുള്ള അന്യദേശക്കാരായ ആളുകളിലെ, പിന്നെ ബിരുദമെടുത്ത ആളുകളെ തെരഞ്ഞവരെ ഇൻ്റർവ്യൂ ചെയ്ത് ഇവിടെയുള്ള മതകാര്യ വകുപ്പിൻ്റെ പള്ളികളിൽ ഖത്തീബുമാരായി നിയമിച്ചിരിക്കുകയാണ്. അവർ തന്നെ ശമ്പളം കൊടുക്കുന്നു, അവരതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. അറബിയല്ലാത്ത ഭാഷയിൽ അവരവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ആ ഖുത്ബ നിർവഹിക്കാൻ ഇവിടുത്തെ മതകാര്യ വകുപ്പ് നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ എന്താണ് ജുമഅയുടെ ലക്ഷ്യം എന്നവർക്കറിയാം. അത് പൂർത്തീകരിക്കപ്പെടണം എന്നതുകൊണ്ടാണ് ആ നിലയ്ക്കുള്ള കാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു വരുന്നത്. ഇപ്പം നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെയാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത്, ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത്, നമ്മൾ നിസ്കരിക്കുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച, നടത്തിയ ഒരു ഖുതുബ, ഒരു ഖുതുബ പോലും അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചിട്ടില്ല. മറിച്ച് അതിൻ്റെ രൂപം എങ്ങനെയാണോ അത് സ്വീകരിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഒരു ഖുതുബ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നിർവഹിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ സാന്ദർഭികമായി ആളുകൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളാണ് ഖുതുബയിലൂടെ ഉണ്ടാകേണ്ടത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. നമുക്കറിയാം, ഇവിടെ തന്നെ നമ്മുടെ അടുത്ത് പല പള്ളികളും, ഒന്നും രണ്ടും മൂന്നും പള്ളികൾ തരണം ചെയ്തുകൊണ്ടാണ്, വിട്ടുകടന്നിട്ടാണ് ഇവിടെ ജുമായിക്ക് പല സഹോദരങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് എത്തുന്നത്? നമ്മൾ നാട്ടിലെത്തിയാൽ ഒരു പക്ഷേ അടുത്ത് പള്ളികൾ പലതും ഉണ്ടായിട്ടും 20, 30, 40 കിലോമീറ്റർ താണ്ടി
വേറൊരു ജുമായക്ക് എത്തിച്ചേരുന്നു. കാരണം അവിടെ മനസ്സിലാകുന്ന ഭാഷയിലാണ് അവിടെ ജുമാ ഖുത്ബ നിർവഹിക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ എത്തുന്നു. എന്തുകൊണ്ട്? നമുക്കിവിടുന്ന് ലഭിക്കുന്ന ദീനിയായ കാര്യങ്ങൾ ജുമാ ഖുത്ബയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കു പറഞ്ഞാൽ ജുമാ ഖുത്ബയിലൂടെയാണ് സ്വഹാബികളെ സംസ്കരിച്ചെടുത്തത്. അവരുടെ ജീവിതത്തിൽ ശരിയായ ഒരു മാറ്റമുണ്ടായത് സത്യത്തിൽ ജുമാ ഖുത്ബകളിലൂടെയായിരുന്നു. അപ്പൊ സഹോദരങ്ങളെ, ഈ ഒരു ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കപ്പെടണം. നമസ്കാരത്തിന് ലക്ഷ്യമുള്ളതുപോലെ, നോമ്പിന് ലക്ഷ്യമുള്ളതുപോലെ, ഹജ്ജിനും ഉംറയ്ക്കും സക്കാത്തിനുമൊക്കെ ലക്ഷ്യമുള്ളതുപോലെ ജുമാഅയ്ക്കും വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യ പൂർത്തീകരണം നടക്കണം. അത് ജനങ്ങളുടെ തസ്കിയത്താണ്. ഓരോ ജുമാ കഴിയുമ്പോഴും നമ്മുടെ മനസ്സിനൊരു സ്പാർക്ക് കിട്ടണം, ഒരു മാറ്റം, ഒരു ശുദ്ധീകരണം ഉണ്ടാകണം. അടുത്ത ആഴ്ച വരെ ജീവിക്കാൻ ആവശ്യമായ, കഴിഞ്ഞു പോകാൻ ആവശ്യമായ ഈമാനികമായ ഒരു ചൈതന്യം നമുക്ക് ജുമായിലൂടെ കിട്ടണം. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക, അതിൽ ജാഗ്രതയുള്ളവരാവുക. അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച്, ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله الحمد لله رب العالمين والصلاة والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين اما بعد اتقوا الله عباد الله سنهم الله സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ അനുഗ്രഹം നാം ഏവരിലും വർഷിക്കുമാറാവട്ടെ. ഒരുപാട് പ്രവാചകന്മാർ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരുടെ പ്രബോധനവും അതിൽ ആളുകളിൽ നിന്നുണ്ടായ പ്രതികരണങ്ങളും ഒക്കെ ഖുർആൻ പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം. ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെപ്പറ്റി ഖുർആൻ പറയുന്നുണ്ട്, നല്ല ആരോഗ്യമുള്ള, നല്ല ശക്തിയുള്ള, പിന്നെ എന്തിനേയും വെല്ലാൻ പോകുന്ന നല്ല കായികക്ഷമതയുള്ള ആളുകളായിരുന്നു ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ആ ജനത എന്ന് പറയുന്നത്. ഭയങ്കര വീടുകൾ, വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെ മലമുകളിൽ ഉണ്ടാക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവർക്ക് അള്ളാഹു കൊടുത്ത ശക്തിയിൽ അവർ വിനയാന്വിതരാകാതെ അവർ അഹങ്കരിക്കുകയാണ് ചെയ്തത്. ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഉപദേശിച്ചു, ഉപദേശം സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ മുന്നറിയിപ്പ് നൽകി ശിക്ഷയെപ്പറ്റി. അപ്പോൾ പറഞ്ഞു, എന്ത് ശിക്ഷ വന്നാലും അത് നേരിടാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് അവർ അഹങ്കരിച്ചു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടുവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരെ പിടികൂടി. ഖുർആൻ പറയുന്നുണ്ട് എങ്ങനെയാണ് അള്ളാഹു ആ സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞത് എന്ന്. വഅമ്മാ ആദും ഫഉഹ്ലികൂ ബിരീഹിൻ സർസരിൻ ആതിയ സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമൻ ഫതറൽ ഖൗമ ഫീഹാ സുറഅ كأنهم أعجاز نخل خاوية ليه كأنهم أعجاز نخل خاوية ഖുർആൻ പറയാണ് ജനതയെ നശിപ്പിച്ചതിനെ പറ്റി. ഏഴു രാത്രിയും എട്ട് പകലുകളും തുടർച്ചയായ കൊടുങ്കാറ്റ് അള്ളാഹു അവരിൽ അടിപ്പിച്ചു. തകർന്ന് തരിപ്പണമായി എല്ലാവരും കടപുഴകിയ ഈത്തപ്പനകൾ പോലെ വീണു. ഒരാളും ബാക്കിയായില്ല. അള്ളാഹു വിശ്വാസികളെ രക്ഷപ്പെടുത്തി. ആ കാറ്റടിച്ചപ്പോൾ അതിനെ നേരിടാൻ അവർക്ക് സാധിച്ചില്ല. നിസ്സഹായരായി. ഒരാളും രക്ഷപ്പെട്ടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മൾ നമുക്കല്ല തന്ന ഒരു കഴിവുണ്ട്, അതിനൊരു പരിധിയുണ്ട്, ശക്തിക്കൊരു പരിധിയുണ്ട്. പക്ഷെ അത് മറന്നുകൊണ്ട് എനിക്കെന്തിനും കഴിയും, ഏതിനും കഴിയും, എന്നെ വെല്ലാൻ ആരുമില്ല, എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന് അഹങ്കരിക്കുന്ന ഒരു അഹന്ത, ആ ഒരു സ്വഭാവം പൊതുവേ മനുഷ്യർക്കുണ്ട്. പല കാര്യത്തിലുമുണ്ട്. ചിലർക്ക് കുറവായിരിക്കും, ചിലർക്ക് വല്ലാതെ ഉണ്ടാവും. ഫിറവനൊക്കെ വല്ലാതെ കൂടിപ്പോയി, അപ്പോൾ അള്ളാഹു പിടിച്ചു. അതുപോലെ കാർവിന് വല്ലാതെ അത് കൂടിപ്പോയി, അള്ളാഹു കാർവിനെ പിടിച്ചു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞൊരു കാര്യം, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ളഈഫ. മനുഷ്യൻ അവൻ്റെ ഭാരം കുറച്ചു തരാൻ അള്ളാഹ് ഉദ്ദേശിക്കുന്നു. മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളത് അതീവ ദുർബലനായിട്ടാണ്. ആ ദൗർബല്യം പലതിനെ പറ്റിയും പറയുന്നുണ്ട്. സ്ത്രീകളുടെ വിഷയത്തിലുള്ള ദൗർബല്യമാണ്, അതുപോലെ മറ്റ് ശാരീരികമായിട്ടുള്ള ദൗർബല്യമാണ്, പലതരത്തിലുള്ള ദൗർബല്യം പറയുന്നുണ്ട്. അപ്പം എന്തായാലും ശരി, മനുഷ്യനൊരു ദൗർബല്യമുണ്ട്. അതിനെ നമ്മൾ ശരിക്ക് തിരിച്ചറിയണം, അഹങ്കരിക്കരുത്. ഇപ്പം നമുക്കറിയാം, എത്ര വലിയ അഹങ്കാരിയാണെങ്കിലും ശരി, അവൻ കഴിച്ച ഭക്ഷണം അവന് വിസർജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ദുർബലനായി അവൻ മാറി.
കുടിച്ച വെള്ളം അവന് പുറത്തേക്ക് വിടാൻ പറ്റുന്നില്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ദുർബലനായി മാറി. കോടികൾ കൊടുക്കാനും പിന്നെ അവൻ തയ്യാറാകും ആ ഒരാവശ്യ നിർവഹണത്തിന് വേണ്ടി. ഇത്രയുള്ളൂ സത്യത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത്. ഞാനിത് പറയാനുള്ള കാരണം, നമുക്കറിയാം ഒരു രാജ്യത്ത് അമേരിക്കയിൽ വലിയൊരു കൊടുങ്കാറ്റ് കുറേ ദിവസങ്ങളായി അടിച്ചു വീശുകയായിരുന്നു. എന്തെല്ലാം സാങ്കേതിക വിദ്യകൾ ആ നാട്ടിലുണ്ട് പലതിനെയും പ്രതിരോധിക്കാനുള്ള വീടുകൾ, സംവിധാനങ്ങൾ, പിന്നെ ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ, അതിനെ അങ്ങനെ ഓരോന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ പക്ഷേ ഒരു കൊടുങ്കാറ്റടിച്ചപ്പോഴേക്കും ഒന്നും ചെയ്യാനാവുന്നില്ല. ആയിരങ്ങൾ മരിച്ചു വീണു, ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി, നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരവസ്ഥ. ഇത് സത്യത്തിൽ അള്ളാഹ് ഒരു കാര്യം ഉദ്ദേശിച്ചാൽ മനുഷ്യൻ അതിൻ്റെ മുമ്പിൽ നിസ്സഹായരായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. നമ്മൾ ദുർബലരാണ്, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയം കാണിക്കണം, നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട് എങ്കിൽ അതായിരിക്കും നമ്മളെ ശരിയായ ഒരു ഈമാനികമായ ജീവിതത്തിലേക്ക് നയിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് ഈമാനികമായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം ബർമ്മയിലെ പിന്നെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇന്ന് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. നമ്മൾ പലതും എടുത്തു നോക്കുമ്പോൾ കാണുന്ന ദയനീയമായ ചിത്രങ്ങൾ, ഭരണകൂടത ഭീകരതയ്ക്കിരയായി കൊച്ചു കുഞ്ഞുങ്ങൾ പോലും നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പല രാജ്യങ്ങളിലേക്കും പിന്നെ ചേക്കേറിയിരിക്കുന്നു അഭയാർത്ഥികളായി. നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നവരെ തിരിച്ചയക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ. വസ്ത്രമില്ല, ഭക്ഷണമില്ല, വല്ലാതെ കഷ്ടപ്പെടുന്നു. ഈ ഒരവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ഉള്ളവരായിരുന്നു അവർ, പക്ഷെ ഇന്ന് അവർക്കൊന്നുമില്ല. ഇങ്ങനെ ഇന്നുള്ളവനെ ഒരു പക്ഷേ അള്ളാഹു നാളെ ഒന്നുമില്ലാതാക്കും, പഠിച്ചവൻ്റെ പരീക്ഷണമാകാം. അതുകൊണ്ട് അവരൊക്കെ അവരുടെ പ്രയാസം കാണുമ്പോൾ സഹായം എത്തിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇൻഷാ അള്ളാഹ് അതിനുവേണ്ടി അവരുടെ കൈകളിൽ അവർക്ക് വേണ്ടി അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ നമ്മളാൽ കഴിയുന്ന നമ്മൾ ചെയ്തു കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ ഇന്ന് നമ്മുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും ഇതിനു വേണ്ടിയുള്ള ഒരു ഫണ്ട് സ്വരൂപിക്കുകയാണ്. പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും സാമ്പത്തികമായി നിങ്ങൾ അതിലേക്കെല്ലാം സഹകരിക്കണം. നാളെ ഒരു പക്ഷേ നമുക്ക് ഈ ഒരവസ്ഥ വരും. പടച്ചവനാണ് നമ്മുടെ തുണ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല കർമ്മങ്ങളിലൂടെയും ധർമ്മങ്ങളിലൂടെയും എല്ലാം നാളെ സ്വർഗം കൊയ്യാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു പൂർണ്ണമായ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞയാഴ്ച നമുക്കറിയാം പെട്ടെന്ന് പിന്നെ ഹൃദയാഘാതം മൂലം മരിച്ച പിന്നെ അബ്ദുൽ ഖാദർ എന്ന സഹോദരൻ, ദീനി രംഗത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും വളരെ സജീവമായിരുന്നു. പെട്ടെന്നുള്ള മരണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഭാര്യയില്ല, UKGയിൽ പഠിക്കുന്ന 6 വയസ്സുള്ള ചെറിയ മകനും അവൻ്റെ ജ്യേഷ്ഠനും മാത്രം ഉപ്പയുടെ മയ്യത്തുമായി നാട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥ. ആ സഹോദരൻ അള്ളാഹു പൂർണ്ണമായ പിന്നെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കബറിടത്തെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സുരക്ഷ പ്രദാനം ചെയ്യട്ടെ. പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട്. അള്ളാഹു അവർക്കെല്ലാം സുരക്ഷയും സമാധാനവും തിരിച്ചു കൊടുക്കട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അള്ളാഹുമ്മ അജിർനാ മിനൽ നാർ, അള്ളാഹുമ്മ അജിർനാ മിനൽ നാർ, അള്ളാഹുമ്മ അജിർനാ മിനൽ നാർ. റബ്ബനാ തവഫ്ഫനാ മുസ്ലിമൻ വാൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീനാ ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ